അതേ മുശ്രിക്കുകളും വേദക്കാരുമാകുന്ന സത്യനിഷേധികൾ നാരി ജഫീനാരി ജഹന്നം, ജഹന്നമിന്റെ തീയിലാണ്. ജഹന്നം എന്ന പ്രയോഗത്തിൽ തന്നെ അതിന്റെ ആഴവും പരപ്പും അതിന്റെ ഇരുൾ മുറ്റിയ സ്വഭാവവും പ്രകടമാണെന്ന് മുഫസ്സറുകൾ രേഖപ്പെടുത്തുകയാണ്. ജഹന്നം ആഴമേറിയതാണ്, ആഴമേറിയതാണ് ജഹന്നം. ജഹന്നം ആഴമേറിയതാണ്. ആ ജഹന്നം എന്ന പ്രയോഗത്തിൽ തന്നെ നരകത്തിന്റെ ആഴം, അതിന്റെ പരപ്പ് ബോധ്യമാണ്. അതുപോലെ തന്നെ അതിന്റെ സവാദ്, സവാദ് അതിന്റെ ഇരുൾച്ച, അതിന്റെ ഇരുണ്ട കറുത്തിരുണ്ട അവസ്ഥയാണ് ആ തീക്കുള്ളത്, ജഹന്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സദസ്സിലിരിക്കുമ്പോൾ ഇത് സമിഅ വജബ, എന്തോ ഒരു വലിയ ശബ്ദം എവിടെയോ വന്ന് പതിക്കുന്നത് പോലെ സഹാബിമാരും എല്ലാവരും കേട്ടു, എല്ലാവരും കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് സഹാബിമാരോട്, അത്ഭുതകരമായ ചോദ്യം, ആ ശബ്ദപ്പ് നിങ്ങൾ കേട്ടല്ലോ? അത് അവരും കേട്ടു, സഹാബിമാരും. നിങ്ങൾക്ക് മനസ്സിലായോ അതെന്താണെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു കൊടുത്തു, അവർക്ക് അറിയില്ലല്ലോ എന്താണ്. അള്ളാഹുവിന്റെ റസൂൽ വഹീന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കൊടുത്തു, എത്രയോ കൊല്ലങ്ങളോളമായി, എത്രയോ വർഷങ്ങളോളമായി എറിയപ്പെട്ട ഒരു കല്ല് നരകത്തിന്റെ അടിത്തട്ടിൽ പതിച്ച ശബ്ദമാണ് ആ കേട്ടത്. സുബ്ഹാനല്ലാഹ്. ജഹന്നം ഇപ്പോഴും ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ട് കഴിഞ്ഞ നരകത്തിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് ജഹന്നം. അതിന്റെ കഴറ്, അതിന്റെ ആഴം, അതുപോലെ തന്നെ അതിന്റെ സവാദ്, അതിന്റെ ഇരുണ്ട അവസ്ഥ, ആ തീയിലാണവര്. ആ തീയിലാണ് ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ. ഏതെങ്കിലും അല്പകാലത്തേക്കല്ല, പിന്നീടതില്ലെന്ന് രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും. ഉലായിക കൂട്ടർഹും, അവർ തന്നെയാണ് ഷർറുൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരവരാണ്. ശിറാറുൽ ഖൽഖാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്ന ശർദ്ദവാബിഅല്ലാഹ് അസ്സുമുൽ ബുക്മുല്ലദീന ലാ യഅഖിലൂൻ. ചിന്തയില്ലാത്ത, കാഴ്ചയില്ലാത്ത, നല്ലത് കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഒന്നും തീരെ അവസരം കൊടുക്കാതെ കാലികൾക്ക് സമാനമായ ജീവിതം ജീവിക്കുന്ന അവരാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജന്തുക്കൾ. അതുപോലെ തന്നെ ഹദീസുകളിൽ കാണാം, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെയും അമ്പിയാക്കളുടെയും ഖബറുകൾക്ക് മുകളിൽ എടുപ്പെടുത്തുകൊണ്ട് അതിന്റെ ചുറ്റും ഭജനമിരുന്നുകൊണ്ട് അവിടെ പൂജകളും ആരാധനകളും ആയിക്കൊണ്ട് നടത്തുന്ന ഒരു സമുദായമുണ്ട്. അവരാണ് സ്വാലിഹീങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ ഖബറിന്റെ മുകളിൽ എടുപ്പെടുത്ത് ആരാധനാലയം പണിയുന്ന കൂട്ടരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശിറാറുൽ ഖൽഖി ഇൻദല്ലാ, അല്ലാഹുവിന്റെ അടുക്കൽ സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ച ദുഷ്ടവർഗമാണത്. ഇത്ര ഗൗരവമാണത്, ഖബർ കെട്ടിപ്പടുത്ത്, അതിന്മേൽ ആരാധനാലയം പടിത്, അവിടെ പൂജയും ആരാധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തുന്ന വിഭാഗം ആളുകള് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വൃത്തികെട്ടവന്മാരാണ്. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ടവരാണ്. നമ്മൾ ചിന്തിക്കണം, ചിന്തിക്കണം. വലിയ നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇന്ത്യ രാജ്യത്തിന്റെ പല മേഖലകളിലും പല കോണുകളിലും ദർഗകളും മഖാമുകളും ജാറങ്ങളും കെട്ടിയുയർത്തി അവിടെ പൂജകളും ആരാധനകളുമായി നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, വളരെ ഗൗരവമാണ് സുഹൃത്തുക്കളെ, ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനമാണ്. അപ്പൊ സത്യനിഷേധികളായ ആളുകൾ അവർ ഏറ്റവും വൃത്തികെട്ടവന്മാരാണ്. ഉലായികഹും ഷർറുൽ ബരിയ, അവർ ഏറ്റവും സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവരാണ്. എന്തേ കാരണം? അവരുടെ വിശ്വാസം ദുഷിച്ചതാണ്. ആ വിശ്വാസത്തിൽ നിന്ന് അവർ മാറുമ്പോൾ അവർ നല്ലവരായി മാറുകയാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അവർ ഈ സത്യവിശ്വാസം അംഗീകരിക്കണം. ഈ ലോകത്ത് സത്യവിശ്വാസം അംഗീകരിച്ചില്ലെങ്കിലും ആർക്കും ഇവിടെ ജീവിക്കാം, പക്ഷെ പരലോകം മോശമായിരിക്കും, കരലോകത്ത് നരകം. അതാണ് പറഞ്ഞത് അള്ളാഹു, അവർ ശാശ്വതമായ നരകാവകാശികളായിരിക്കും.